സരിതായസ് നായർ ഇന്ന് സോളാർ കമ്മീഷനിൽ ഹാജരായി വീണ്ടും മൊഴി നൽകും. കഴിഞ്ഞ ദിവസം നടന്ന വിസ്താരത്തിൽ നിർണായക വെളിപ്പെടുത്തലുകളാണ് സരിത നടത്തിയിരുന്നത്. സോളാർ കമ്മീഷനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും സിപിഐഎമ്മിനെതിരെ വാർത്താസമ്മേളനം നടത്താൻ മുഖ്യമന്ത്രിയും തമ്പാനൂർ രവിയുമാണ് പ്രേരിപ്പിച്ചത് എന്നുമാണ് കമ്മീഷനിൽ മൊഴി നൽകിയിരുന്നത്. കേസിൽ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ സരിത ഇന്ന് കമ്മീഷന് കൈമാറിയേക്കും. ഉദയം പേരൂർ ഐഒസി സമരം കളക്ടറേറ്റിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ എസ്മ പ്രയോഗിക്കുമെന്ന് കളക്ടറുടെ അന്ത്യശാസനം. സമരം അവസാനിപ്പിക്കാൻ തൊഴിലാളികൾ തയ്യാറായില്ലെങ്കിൽ ഉച്ച മുതൽ പകരം സംവിധാനത്തിൽ പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങുമെന്നും കളക്ടർ. മാനേജ്മെന്റ് പ്രതിനിധികളുമായി തൊഴിലാളികൾ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. സമരം സംബന്ധിച്ച അന്തിമ തീരുമാനം അതിനുശേഷമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ഐഒസി ഉദയംപേരൂർ എൽപിജി ബോട്ടിലിംഗ് പ്ലാന്റിലെ കരാർ തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്ക് ഒത്തുതീർപ്പാക്കാൻ കളക്ടറേറ്റിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ജില്ലാ കളക്ടർ, റീജിയണൽ ലേബർ കമ്മീഷണർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ഐഒസി കോൺട്രാക്ടർമാർ, ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി പ്രതിനിധികൾ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ എസ്മ പ്രയോഗിക്കുമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകിയതായി ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരം എസ്മ പ്രയോഗിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ നമ്മളെ വിളിച്ച് സംസാരിക്കുകയും ഇതിനൊരു പരിഹാരം കാണണം, ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളൊരു ആവശ്യമാണ് മുമ്പിൽ വച്ചത്. അതേസമയം ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തി ഉച്ച മുതൽ പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് ജില്ലാ കളക്ടർ എം ജി രാജമാണിക്യത്തിന്റെ മുന്നറിയിപ്പ്. അവർ ചെയ്യുന്ന സ്ട്രൈക്ക് അനധികൃതമാണ്, എസ്മയുടെ പരിധിയിലെ വരും, അതുകൊണ്ട് സ്ട്രൈക്ക് വിഡ്രാ ചെയ്യണമെന്നുള്ളതാണ് അവരോട് പറഞ്ഞ ഡയറക്ഷൻ. ഉച്ചയ്ക്ക് 12 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്, അതിനു മുന്നേ അവർ തീരുമാനം അറിയിക്കണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ പാരലലായിട്ട് നമ്മൾ പോലീസ് കമ്മീഷണറോടും ഐഒസി മാനേജ്മെൻറ്റോടും സംസാരിച്ചിട്ടുണ്ട്. അവർ വിഡ്രാ ചെയ്യാതെ പിന്മാറിയാൽ പ്ലാന്റ് നാളെ 12 മണിക്ക് ഓപ്പറേറ്റ് ചെയ്യും. കൂടാതെ മാനേജ്മെന്റ് പ്രതിനിധികളും തൊഴിലാളികളും റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ രാവിലെ വീണ്ടും ചർച്ച നടത്തും. സമരം അവസാനിപ്പിക്കണോ തുടരണോ എന്നത് സംബന്ധിച്ച തീരുമാനം ആ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് ലോഡിംഗ് ഹൌസ് കീപ്പിംഗ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് സമരം നടത്തുന്നത്. മിനിമം വേതനം 15,000 രൂപയാക്കുക, ശമ്പളത്തിന്റെ 40% DAI അനുവദിക്കുക, കാലാകാലങ്ങളിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, 5 ലക്ഷത്തിന് മുകളിൽ വരുന്ന സിലിണ്ടറുകൾക്ക് ഇൻസെന്റീവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ നയിച്ച ജനരക്ഷായാത്ര ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കും. വൈകുന്നേരം ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്യും. അതേസമയം രാഹുൽഗാന്ധിയുടെ കേരള സന്ദർശനം കോൺഗ്രസ് നേതാക്കളുമായുള്ള നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകുമെന്ന് സൂചനയുണ്ട്. വർഗീയ ഫാസിസത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെ ജനുവരി 4 ആരംഭിച്ച വി എം സുധീരന്റെ ജനരക്ഷായാത്രയാണ് ശംഖുമുഖ കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപനമാകുന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽഗാന്ധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എന്നാൽ രാഹുൽഗാന്ധി വെറും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയല്ല തലസ്ഥാനത്തെത്തുന്നത്. രാഹുൽഗാന്ധിയുടെ കേരള സന്ദർശനം കോൺഗ്രസ് നേതാക്കളുമായുള്ള നിർണായക രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകുമെന്ന് സൂചനയുണ്ട്. സമാപന സമ്മേളനത്തിന് ശേഷം രാത്രിയിൽ രാഹുൽഗാന്ധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഗ്രൂപ്പ് നേതാക്കളുമായി ഒരുമിച്ചുള്ള ചർച്ചയും വെവ്വേറെ ചർച്ചയും രാഹുൽഗാന്ധി നടത്തും. അതിനുശേഷമായിരിക്കും KPCC ഭാരവാഹികളുമായി ചർച്ച നടത്തുക. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും ചർച്ചാ വിഷയമാകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർക്കൊപ്പം AK ആന്റണി, വയലാർ രവി എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സോളാർ വിഷയവും ബാർ കേസിലെ മറ്റ് തുടർ നടപടികളും ചർച്ചയാകുന്ന യോഗത്തിൽ മറ്റ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ച ചെയ്യുമെന്നും അറിയുന്നു. ചർച്ചയ്ക്ക് ശേഷം നാളെ നടക്കുന്ന KPCC നിർവാഹക സമിതി യോഗത്തിലും രാഹുൽഗാന്ധി സംബന്ധിക്കും. സോളാർ ബാർക്കോഴ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന സാഹചര്യം നേതാക്കൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുമെന്ന് സൂചനയുണ്ട്. DCC ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ എന്നിവരെയും രാഹുൽഗാന്ധി ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇന്നും മുംബൈ ടാറ്റാ കോടതിയിൽ മൊഴി നൽകും. അമേരിക്കയിലെ ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഹെഡ്ലി മൊഴി നൽകുക. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഹെഡ്ലി നടത്തിയേക്കും എന്നാണ് സൂചന. ലഷ്കർ ഇ തൈബ തലവൻ ഹാഫിസ് സയിദിന്റെയും ഇസ്ലാമാബാദിൽ തടവിൽ കഴിയുന്ന സക്കീർ റഹ്മാൻ ലഖ്വിയുടെയും നിർദ്ദേശത്തിലാണ് മുംബൈ ഭീകരാക്രമണം നടപ്പാക്കിയത് എന്ന് ലഖ്വി ഇന്നലെ കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. രാവിലെ 8 മണി മുതൽ 12:30 വരെയാണ് മൊഴിയെടുപ്പ്.
സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗവർണർമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ആരംഭിക്കും. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും. രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. സുരക്ഷ, തീവ്രവാദം, തൊഴിലില്ലായ്മ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് രണ്ടു ദിവസത്തെ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവനിൽ ചേരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും. സ്വച്ഛ ഭാരത് അഭിയാൻ, സ്മാർട്ട് സിറ്റി, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ കേന്ദ്ര പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പിനാവശ്യമായ കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനാവശ്യമായ നിർദ്ദേശങ്ങളും യോഗം പരിശോധിക്കും. സ്കൂൾ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് പ്രത്യേക തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകി ജോലിക്ക് പ്രാപ്തരാക്കുന്ന പദ്ധതിയെക്കുറിച്ച് യോഗം ആലോചിക്കും. സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകളും യോഗത്തിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നേര്യമംഗലം വനമേഖലയിൽ വ്യാപകമായ വനം കൊള്ള. പടിക്കപ്പ്, ആവറുകുടി, കുറത്തിക്കുടി തുടങ്ങിയ ആദിവാസി മേഖലയിൽ നിന്നും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വനം കൊള്ളക്കാർ വെട്ടിക്കടത്തിയത് ഈട്ടി, തേക്ക് തുടങ്ങിയ കോടികളുടെ മരങ്ങളാണ്. മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിലുള്ള നേര്യമംഗലം റേഞ്ചിലാണ് വ്യാപക വനംകൊള്ള നടക്കുന്നത്. പടിക്കപ്പ് ആദിവാസി കുടിക്ക് സമീപം സംരക്ഷിത വനമേഖലയിൽ നിന്നാണ് കോടികളുടെ മരങ്ങൾ മുറിച്ചു കടത്തിയത്. കഴിഞ്ഞ 6 മാസക്കാലമായി പടിക്കപ്പ്, ആവർകുടി, കുറത്തിക്കുടി എന്നീ മേഖലകളിൽ നിന്നും ഈട്ടി, തേക്ക്, കമ്പകം തുടങ്ങി വിലയേറിയ 100 കണക്കിന് വൻമരങ്ങളാണ് മുറിച്ചു കടത്തിയിരിക്കുന്നത്. ആദിവാസി കുടികളിൽ നിന്നും 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ വനംകൊളയുടെ ഭീകരത മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാ ആഴ്ചയിലും വനപാലകർ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ പക്ഷേ ഇക്കാര്യമൊന്നും ഇവർ അറിഞ്ഞു മട്ടില്ല. വനത്തിൽ വിറക് ശേഖരിക്കാൻ പോകുന്ന ആദിവാസികൾ വനംകൊള സംബന്ധിച്ച വിവരം പലപ്പോഴും വനപാലകരെ അറിയിക്കാറുമുണ്ട്. എന്നാലും നാളിതുവരെ ഒരു നടപടിയും വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. സ്ഥലത്ത് വനംകൊള്ളയ്ക്ക് പുറമെ മൃഗവേട്ടയും സജീവമായി നടക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മാനേജ്മെന്റ് നിഷേധാത്മക നിലപാട് തുടരുന്നതിനാൽ കാസർഗോഡ് ഉദുമയിലെ ലളിത് റിസോർട്ടിൽ തൊഴിലാളികളും ജീവനക്കാരും നടത്തുന്ന സമരം അനിശ്ചിതമായി തുടരുകയാണ്. CITU നേതൃത്വം നൽകുന്ന സമരത്തിന് പിന്തുണയുമായി ബഹുജന പ്രസ്ഥാനങ്ങളും രംഗത്തുണ്ട്. ബേക്കൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഏർപ്പെടുത്തിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയ വൻകിട സ്വകാര്യ സംരംഭമാണ് ലളിത് റിസോർട്ട്. ദില്ലി ആസ്ഥാനമായുള്ള ലളിത് റിസോർട്ട് ഗ്രൂപ്പിന്റെ റിസോർട്ടുകളിലൊന്നാണ് ഉദുമ ബേവൂരിയിൽ പ്രവർത്തിക്കുന്നത്. ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി ആരംഭിച്ച സ്വകാര്യ സംരംഭമാണിത്. സ്ഥാപനത്തിൽ മാനേജ്മെന്റ് മേധാവികൾ നടത്തുന്ന തൊഴിലാളി പീഡനം ശക്തമായതോടെയാണ് ഇവിടെ CITU നേതൃത്വത്തിൽ യൂണിയൻ രൂപീകരിച്ചത്. ഇതോടെ യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് ഹരീശ്വരനെയും സെക്രട്ടറി നിതിനെയും ദില്ലിയിലേക്ക് സ്ഥലം മാറ്റി. തുടർന്ന് തൊഴിലാളികൾ പ്രക്ഷോഭം തുടങ്ങി. ജില്ലാ കലക്ടറുടെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയെങ്കിലും പ്രശ്നപരിഹാരമായില്ല. സമരം നീണ്ടുപോകുന്നതിന് ഉത്തരവാദി മാനേജ്മെന്റ് ആണെന്ന് CITU ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ തൊഴിലാളി സംഘടന സംവിധാനം ഇല്ലാതുകൊണ്ട് ഇതിനകത്തുള്ള മാനേജ്മെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും എല്ലാ തിട്ടൂരങ്ങളും തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത് ചോദ്യം ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് ആയാൽ നേരിടേണ്ടി വരുന്ന വലിയ വിപത്തോർത്തുകൊണ്ടാണ് തൊഴിലാളികൾ ഒരു സംഘടനാ സംവിധാനം ഇതിനകത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം ഇവിടെ ആരംഭിക്കാൻ ഉള്ള കാരണമായിട്ട് വന്നത്. ഈ സമരം തീർപ്പാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഇതിന്റെ ഭാവവും രൂപവും മാറാൻ സാധ്യതയുണ്ട്. മാനേജ്മെന്റിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ ബഹുജന സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഉപരോധ സമരങ്ങളും ബഹുജന മാർച്ചുകളും നടന്നുവരുന്നു. സംസ്ഥാന ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ വീണ്ടും അനുരഞ്ജന ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്പെഷ്യൽ അധ്യാപക നിയമനത്തിന് ഫണ്ടുണ്ടായിട്ടും സംസ്ഥാന സ്കൂളുകളിൽ 4450 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. 2010-2011 വർഷം മുതൽ SSA മുഖേന കേന്ദ്ര സർക്കാർ ഫണ്ട് ലഭിക്കുന്നുണ്ടെങ്കിലും അധ്യാപക നിയമനങ്ങൾ നടന്നിട്ടില്ല. പ്രവൃത്തി പരിചയം, കലാഗായികം എന്നീ വിഭാഗങ്ങളിലായാണ് അധ്യാപക നിയമനത്തിന് കേന്ദ്ര സർക്കാർ SSA മുഖേന ഫണ്ട് നൽകുന്നത്. കഴിഞ്ഞ 5 വർഷകാലത്തിനിടെ SSA അനുവദിച്ച 350 കോടി രൂപയാണ് സർക്കാർ പാഴാക്കിയത്. വയനാട്ടിൽ മാത്രം 2.41 കോടി രൂപ അധ്യാപക നിയമനത്തിനായി അനുവദിച്ചിരുന്നു. അധ്യാപക നിയമനങ്ങൾ കൊണ്ട് സംസ്ഥാന സർക്കാരിന് ബാധ്യതയൊന്നുമില്ലെന്നിരിക്കെയാണ് 1000 കണക്കിന് ഉദ്യോഗാർത്ഥികളെ സർക്കാർ വഞ്ചിക്കുന്നത്. 2015-16 വർഷത്തിൽ 95 കോടി രൂപയാണ് ഒടുവിൽ SSA സ്പെഷ്യൽ അധ്യാപക നിയമനത്തിനായി അനുവദിച്ചത്. SSA കണക്കുകൾ പ്രകാരം മലപ്പുറം ജില്ലയിൽ 639 ഒഴിവുകളാണുള്ളത്. ഓരോ ജില്ലയിലും ശരാശരി 250 ഒഴിവുകൾ.
2010 വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് കുട്ടികളിൽ സർഗവാസനയും കായിക അഭിരുചികളും വളർത്താനാണ് എൽ പി യു പി വിഭാഗങ്ങളിൽ സ്പെഷ്യൽ അധ്യാപകരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ ഫണ്ട് നീക്കിവെക്കുന്നത്. സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ആവശ്യമുള്ള അധ്യാപകരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് നൽകുന്നത്. സ്പെഷ്യൽ അധ്യാപക നിയമനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ സമരം ആരംഭിച്ചിരിക്കുകയാണ് വയനാട്ടിൽ. ഇനിയും പരിഹാരമായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ സമരം ആരംഭിക്കാനാണ് വയനാട് ജില്ലയിലെ കലാകായിക അധ്യാപക. അനിശ്ചിതകാല സത്യാഗ്രഹം വിഷയത്തിൽ തീരുമാനമുണ്ടാകും വരെ തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. അനൂപ് കെ ആർ, വയനാട്. ജനമനസ്സുകളിൽ ആവേശത്തിന്റെ തിരയിളക്കം സൃഷ്ടിച്ച് പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് 26-ാം ദിവസം ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ച ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഹരിപ്പാട് നിന്നാണ് ആലപ്പുഴ ജില്ലയിലെ 2-ാം ദിന പര്യടനത്തിന്റെ തുടക്കം. തുടർന്ന് കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലും ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇന്നലെ ജാഥ ജില്ലയിൽ പ്രവേശിച്ചതുമുതൽ ഉജ്ജ്വല വരവേൽപ്പായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത്. കോട്ടയം ജില്ലയിലെ വൈക്കത്തു നിന്നും ജംഗാറിൽ വേമ്പനാട് കായലിലൂടെ യാത്ര ചെയ്താണ് ജാഥ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചത്. ചേർത്തലയ്ക്ക് സമീപം മാക്കേക്കടവിലെത്തിയ പിണറായിയെ ആലപ്പുഴ ഹൃദ്യമായി വരവേറ്റു. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, ജില്ലാ സെക്രട്ടറി സജി ചെറിയൻ, ജി സുധാകരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ്. ആയിരക്കണക്കിന് പ്രവർത്തകർ അഭിവാദ്യമർപ്പിച്ച് രക്തസാക്ഷികളുടെ ഓർമ്മകളിരുമ്പുന്ന മണ്ണിലേക്ക് ജാഥയെ വരവേറ്റു. ആദ്യ സ്വീകരണ കേന്ദ്രം അരൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായി തുറവൂർ. പിണറായി വിജയൻ നമ്മുടെ ജാഥ നായകൻ ഈ വേദിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ലീഗ് ഓഫീസിലെ RSS ലീഗ് നേതാക്കളുടെ കൂടിക്കാഴ്ചയിലെ രാഷ്ട്രീയം വിശദീകരിച്ച് പിണറായി. വടകര, ബേപ്പൂർ മോഡൽ, കോലീബി സഖ്യം വീണ്ടും പ്രാവർത്തികമാക്കാൻ ശ്രമമെന്ന് പിണറായി പറഞ്ഞു. ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപം കൊള്ളാൻ ചില കളമൊരുക്കലാണ്. ഇവിടെ ലീഗ് നേതൃത്വം വ്യക്തമാക്കണം, എന്താണ് ആ ചർച്ച, എന്തു ചർച്ചയാണ് നടത്തിയത്? BJP പുതിയ ഭാരവാഹികൾ വന്നതുകൊണ്ട് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ മറ്റേത് ഓഫീസിൽ അവർ പോയി. അടുത്ത സ്വീകരണ കേന്ദ്രം ചേർത്തല. ജാഥാനായകൻ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ പ്രദേശം ജനനിബിഡം. ദേശീയപാതയോരത്ത് ചെങ്കൊടിത്തണലിൽ മനുഷ്യ മഹാസംഗമം. പ്രിയ നേതാവിനെ ചേർത്തല വരവേറ്റത് അങ്ങേയറ്റത്തെ ഹൃദയവായ്പോടെയാണ്. കുട്ടനാട് മണ്ഡലത്തിന്റെ ഭാഗമായ നെടുമുടിയായിരുന്നു അടുത്ത സ്വീകരണ കേന്ദ്രം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ കാർഷിക നയത്തിന്റെ ഇരകളായ കർഷകർ. പുതിയ കേരളം കെട്ടിപ്പടുക്കാനുള്ള പട നയിച്ചെത്തിയ നായകനെ പ്രതീക്ഷയോടെ കുട്ടനാട് വരവേറ്റു. ആലപ്പുഴ നഗരത്തിലായിരുന്നു 25-ാം ദിന പര്യടനത്തിന്റെ സമാപനം. സമാപന സമ്മേളനത്തിലെ ജനപങ്കാളിത്തം സംഘാടകരുടെ പോലും പ്രതീക്ഷയ്ക്കപ്പുറം. വിണ്ണിൽ അസ്തമയ സൂര്യന്റെ അരുണശോഭയ്ക്കൊപ്പം മണ്ണിൽ ചെമ്പടയുടെ സമരകാഹളം. നവകേരള മാർച്ചിനെയും മാർച്ചിന്റെ നായകനെയും ആലപ്പുഴ നഗരം ആവേശത്തോടെ നെഞ്ചേറ്റി. ഇന്ന് ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി നാളെ പത്തനംതിട്ട ജില്ലയിലേക്ക് നവകേരള മാർച്ച് പ്രവേശിക്കും. ക്യാമറമാന്മാരായ ബാബുരാജ് മൊറാഴിക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഈ മാസം 15-ന് തുടക്കമാകും. February 23-നാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. 40 ലക്ഷത്തോളം സ്ത്രീകൾ ഇത്തവണ പൊങ്കാല അർപ്പിക്കാനായി എത്തുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെ പ്രതീക്ഷ. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവം ഈ മാസം 15-ാം തീയതി ആരംഭിച്ച് 24-ന് സമാപിക്കും. 15-ന് രാവിലെ പാടി ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് മഹോത്സവത്തിന് തുടക്കമാകുക. 23-ാം തീയതിയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. രാവിലെ 10 മണിക്ക് പണ്ടാരടുപ്പിൽ തീ കത്തിക്കുകയും ഉച്ചയ്ക്ക് 1:30 പൊങ്കാല നിവേദ്യവും നടക്കും. പൊങ്കാല മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനോടകം തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്തവണ 40 ലക്ഷം സ്ത്രീകളുടെ പങ്കാളിത്തമാണ് ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒറ്റ ദിവസം ഇത്രയും സ്ത്രീ ഭക്തജനങ്ങൾ വന്ന് ഒരു ഇതുമില്ലാതെ കഴിഞ്ഞ് പൊങ്കാല ഇട്ട് പോകുന്നതിന് ദേശീയ പ്രാധാന്യം ശബരിമലയ്ക്ക് തുല്യമായി നമ്മളെ അമ്പലത്തിനും കിട്ടേണ്ട ഒരു ആവശ്യകതയെ കുറിച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 35 ലക്ഷം വരെ ആയിരുന്നു കണക്ക്. അതിന് കഴിഞ്ഞവണ കൃത്യമായി അപ്രോക്സിമേറ്റ് കണക്കാണ്, കൃത്യമായി ഇല്ല. 40 ലക്ഷം വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി VS ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗവും ചേർന്നു. പൊങ്കാല ദിനത്തിൽ വർണ്ണാഭമായ കുട്ടികളുടെ താലപ്പൊലിയും കുത്തിയോട്ടവും നടക്കും. 24-ാം തീയതി നടക്കുന്ന കുരുതിതർപ്പണത്തോടുകൂടിയാണ് മഹോത്സവം സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
നിയമസഭാ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ള അതിപുരാതനവും അമൂല്യവുമായ രേഖകൾക്ക് സംരക്ഷണം തയ്യാറായി. തൃപ്പൂണിത്തുറ പൈതൃക പഠന കേന്ദ്രമാണ് സംരക്ഷണം ഏറ്റെടുത്തത്. 70 ഗ്രന്ഥങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുക. ആയിരത്തി 1889 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ നടപടിക്രമങ്ങൾ, ശ്രീമൂലം പോപ്പുലർ അസംബ്ലി നടപടിക്രമങ്ങൾ, തിരുവിതാംകൂർ ശ്രീമൂലം അസംബ്ലി നടപടിക്രമങ്ങൾ എന്നിവയാണ് സംരക്ഷണ നടപടിക്കായി പ്രാഥമികമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ രേഖകൾ അടങ്ങിയ 70 ഗ്രന്ഥങ്ങൾ പൈതൃക പഠന കേന്ദ്രമാണ് ഏറ്റുവാങ്ങിയത്. നിയമസഭാ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ അതിപുരാതനവും അമൂല്യവുമായ രേഖകളുടെ ഭൌതിക സംരക്ഷണമാണ് ഇതോടെ ആരംഭിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ പൈതൃക പഠന കേന്ദ്രമാണ് ഇവയുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത്. ദേശീയ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എം വേലായുധനാണ് സംരക്ഷണത്തിന്റെ മേൽനോട്ടം. 60,000 അധികം രേഖകളാണ് സംരക്ഷിക്കേണ്ടതായുള്ളത്. ആദ്യഘട്ടത്തിൽ 2,000,000 രൂപ ഇതിനായി സ്പീക്കർ നൽകിയതായി സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിന്റെ ഡയറക്ടർ ജനറൽ ടി പി ശങ്കരൻകുട്ടി പറഞ്ഞു. പുരാരേഖകളുടെ സംരക്ഷണം സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ പരിമിതമായ തോതിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുവരുന്നത്. നിയമസഭയുടെ പുരാരേഖകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പദ്ധതി നിയമസഭാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുകയും അതിൻ്റെ ജോലി തൃപ്പൂണിത്തുറ ആസ്ഥാനമായിട്ടുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ ഘടകമായ പൈതൃക പഠന കേന്ദ്രത്തെ ഏൽപ്പിക്കുകയുണ്ടായി. ഏകദേശം 10 മാസത്തെ ജോലിയാണ് ഇപ്പോൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ പരിശീലനം നേടിയ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് സംരക്ഷണ നടപടികൾ കൈകാര്യം ചെയ്യുക. ഭൌതിക സംരക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം നിയമസഭാ ലൈബ്രറിയിൽ സ്പീക്കർ എൻ ശക്തൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സാഹിത്യകാരൻ, ചരിത്രകാരൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന ഡോക്ടർ എൻ എ കരീമിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് തിരുവനന്തപുരത്ത് അനുസ്മരണ സമ്മേളനം ചേർന്നു. എം എം ഹസൻ, ബി ആർ പി ഭാസ്കർ, പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന പരാതിയിൽ കൊച്ചി നിയമസഭാ മണ്ഡലത്തിലെ ഭൂരഹിതരും ഭവനരഹിതരും മത്സ്യത്തൊഴിലാളികളും. നടക്കാത്ത സ്വപ്നങ്ങളുടെ പട്ടികയിൽ വേലി സ്റ്റേഡിയവും പുലിമുട്ട് നിർമ്മാണവും ഉൾപ്പെടുന്നതായി സമീർ സി വഴങ്ങോട് റിപ്പോർട്ട് ചെയ്യുന്നു. നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പിൻബലമാണ് വിജയം ആവർത്തിക്കുമെന്ന തങ്ങളുടെ ഉറച്ച പ്രതീക്ഷയ്ക്കുള്ള കാരണമെന്ന് കൊച്ചി എം എൽ എ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നു. കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നും മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള മണ്ഡലത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകിയെന്നും എം എൽ എ അവകാശപ്പെടുന്നു. യു ഡി എഫിന് ഒരു 100% വിജയസാധ്യത ഉള്ള ഒരു മണ്ഡലമാണ് കൊച്ചി. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയമായി യു ഡി എഫിന് അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് പുതിയ കൊച്ചി. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം എത്തിക്കാനുള്ള മുടങ്ങിക്കിടന്ന എല്ലാ പദ്ധതികളും പൂർത്തിയാക്കി അതിലേക്ക് എത്തിച്ചു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. എന്നാൽ തുറമുഖ വികസനം എന്ന വാഗ്ദാനം സർക്കാർ ലംഘിച്ചതോടെ അനുബന്ധ തൊഴിൽ മേഖല തകർന്നുവെന്നും മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് എം എൽ എ ചെയ്തതെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു. ഇത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മണ്ഡലമാണ്. തുറമുഖം എന്ന നിലക്ക് തുറമുഖത്തുണ്ടായിരുന്ന സജീവമായ തൊഴിലുകളെല്ലാം തന്നെ ഏറെക്കുറെ ഇന്ന് ഇല്ലാതെയായി. തുറമുഖം തന്നെ അസ്തമിച്ച ഒരു സാഹചര്യത്തിൽ ആ രംഗത്ത് പണിയുണ്ടായിരുന്ന 10,000-ക്കണക്കിന് ആളുകൾ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് ഇന്ന് തൊഴിലിനും വരുമാനത്തിനും മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു തീർന്നിട്ടുണ്ട്. ഇതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെതിരെ തുറച്ചു നോക്കുന്ന ഒരു വലിയ ഭീഷണി. പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഗുണം ചെയ്യുമെന്നും മികച്ച പ്രകടനം തെരഞ്ഞെടുപ്പിൽ സാധ്യമാകും എന്നുമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി എന്ന് അവകാശപ്പെടുമ്പോഴും അവ താഴെത്തട്ടിൽ എത്തുന്നില്ല എന്നാണ് ആക്ഷേപം. സാധാരണക്കാരിലേക്ക് വികസനം എത്തുമ്പോഴാണ് ഒരു നാട് പുരോഗതിയിലെത്തുന്നത്. അതിനൊതുങ്ങുന്ന പദ്ധതികളാവണം നമ്മുടെ ജനപ്രതിനിധികൾ നടപ്പാക്കേണ്ടത്. സേഡ് നാഗ്ജി ഫുട്ബോളിൽ അയർലൻഡ് ക്ലബ് ഷംറോ ക്രോവേഴ്സിനെതിരെ ഉക്രൈൻ ക്ലബ് നിപ്രോയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നിപ്രോ ജയിച്ചത്. It's Vakulko. Super ball! Oh, fascinating ball!